ഹായ്. സെക്കൻഡ് ഇയേഴ്സിൻ്റെ പോയിംസ് ഒരുവിധം എല്ലാം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം പ്രോസിൻ്റെ ചാപ്റ്റേഴ്സ് ഇട്ട് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കമൻറ്റിൽ പറഞ്ഞിരുന്നതുപോലെ ഇന്ന് ദ സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് റിച്ചാർഡ് സ്റ്റീലിൻ്റെ ഒരു പ്രോസ് ഉണ്ട്, ഒരു എസ്സേ ഉണ്ട്. ഇത് സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പം അത് വെച്ചിട്ട് ഇന്ന് ക്ലാസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളീ പഠിക്കാൻ പോകുന്ന ദ സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറയുന്ന ഈ ഒരു എസ്സേയുടെ ഓതർ എന്ന് പറയുന്നത് റിച്ചാർഡ് സ്റ്റീലാണ്. റിച്ചാർഡ് സ്റ്റീൽ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴേ കൂട്ടത്തിൽ നമുക്ക് ഓർമ്മ വരേണ്ട മറ്റൊരു ഫിഗറാണ് ജോസഫ് അഡിസൺ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഒട്ടുമിക്ക വർക്ക്സും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ റിച്ചാർഡ് സ്റ്റീലാണ് പുതിയൊരു ലിറ്റററി ഫോമായ പീരിയോഡിക്കൽ എസ്സേ എന്ന് പറയുന്ന ആ ഒരു ഫോം തന്നെ ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത് റിച്ചാർഡ് സ്റ്റീലാണ്. ഏർലി 18th century ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് എന്നുള്ള നിലയിൽ കണക്കാക്കാൻ പറ്റുന്ന രണ്ട് വ്യക്തികളാണ് റിച്ചാർഡ് സ്റ്റീലും ജോസഫ് അഡിസണും. അതിലെ ഈ പീരിയോഡിക്കൽ എസ്സേസ് എന്ന് പറയുന്ന ആ ഒരു ലിറ്റററി ഫോമിൻ്റെ ഇൻവെൻഷനാണ് പിന്നീട് എന്താ 18th century ലിറ്ററേച്ചറിലെ പ്രോസിൻ്റെ ഒരു റാപ്പിഡ് ഡെവലപ്മെൻറ്റിന് തന്നെ കാരണമായിരിക്കുന്നത്. നമ്മുടെ ഓദർ റിച്ചാർഡ് സ്റ്റീലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഡബ്ലിനാണ്. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സ്ഫോർഡിൽ നിന്ന് അദ്ദേഹം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നീട് ഒരു സോൾജറായി മാറുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റാങ്കിൽ ഉയർന്ന റാങ്കിലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ കേണലിൻ്റെ തന്നെ സെക്രട്ടറിയായി മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ലണ്ടൻ ഗസറ്റിൻ്റെ എഡിറ്ററായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു ലിറ്റററി ഫോമിൽ അദ്ദേഹം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞല്ലോ, പീരിയോഡിക്കൽ എസ്സേസ് എന്ന് പറഞ്ഞിട്ട്. അതിലെ ഫസ്റ്റ് പീരിയോഡിക്കലായ ദ ടാറ്റ്ലർ എന്ന പേരിൽ ഒരെണ്ണം പുറത്തിറക്കുന്നത് 1709 അപ്പോൾ റിച്ചാർഡ് സ്റ്റീൽ എന്നും ജോസഫ് അഡിസൺ എന്നും ഒക്കെ കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ ലിറ്റററി ഫോമായ പീരിയോഡിക്കൽ എസ്സേസ് വരണം. അതിൽ തന്നെ അവർ ഫസ്റ്റ് പബ്ലിഷ് ചെയ്തതാണ് ദ ടാറ്റ്ലർ. പിന്നെ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു വീക്കിൽ 3 times ആയിരുന്നു ഇത് ഇഷ്യൂ ചെയ്തിരുന്നത്. ഇത് 2 വർഷത്തോളമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 1711 രണ്ടാമത്തെ പീരിയോഡിക്കലായ ദ സ്പെക്ടേറ്റർ പബ്ലിഷ് ചെയ്തു തുടങ്ങുന്നത്. ഇതാണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതവർ പുറത്തിറക്കിയ രണ്ടാമത്തെ പീരിയോഡിക്കലായിരുന്നു. അതിനുശേഷം ദ ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ട് അടുത്തതൊക്കെ പബ്ലിഷ് ചെയ്തു. ഈ പറയുന്ന പീരിയോഡിക്കൽസിലൂടെയാണ് ആ ഒരു ഏജിലെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിറ്റററി ടേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ വാല്യൂസിനെ കുറിച്ചും ഒക്കെ ഒരു അവബോധം തന്നെ ഉണ്ടാകുന്നത് ഇവരുടെ ഈ പറയുന്ന പീരിയോഡിക്കൽസിലൂടെയായിരുന്നു. അപ്പം ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്സേയാണ് നമ്മളീ പഠിക്കാൻ പോകുന്ന ദ സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദ സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറയുന്നതിലെ ഈ സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറയുന്നത് ഒറിജിനലി ഉള്ള ഒരു ക്ലബ്ബല്ല. ഇത് ഇദ്ദേഹം റിച്ചാർഡ് സ്റ്റീല് ഇമാജിൻ ചെയ്തുണ്ടാക്കുന്ന ഒരു ക്ലബ്ബാണ്. അതിൽ തന്നെ വരുന്ന ഒരു 6 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നമ്മളെ ആ ഒരു ഏജിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതിൽ അപ്പോൾ ഈ ക്ലബ്ബ് ഇമാജിൻ ചെയ്തുണ്ടാക്കുന്നതാണ് പറഞ്ഞതുകൊണ്ട് തന്നെ അതിലെ ക്യാരക്ടേഴ്സും എന്തായിരിക്കും, ഇദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിൽ പറഞ്ഞ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അങ്ങനെ ഒരു 6 ക്യാരക്ടേഴ്സിലൂടെയാണ് ഈ ഒരു എസ്സേ പോകുന്നത്. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എസ്സേ തീർന്നു. അത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഈ ഒരു സ്പെക്ടേറ്റർ ക്ലബ്ബിൽ പെടുന്ന 6 ക്യാരക്ടേഴ്സും എന്ന് വെച്ചാൽ ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഒരു ഏജിനെയാണ്. അപ്പോൾ അതാണ് ഈ ഒരു എസ്സേയിലൂടെ പറയുന്നത്. ഈ പറയുന്ന ക്യാരക്ടേഴ്സിനെ അദ്ദേഹം നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അല്പം ഹ്യൂമറൊക്കെ കലർത്തിയാണ്. അപ്പോൾ ഇതിലെ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് ഇമാജിനേഷനിൽ പറഞ്ഞ ആ ക്ലബ്ബും അതിലെ ഇമാജിനേഷനിൽ തന്നെ പറഞ്ഞ അതേ മെമ്പേഴ്സിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ അതിലെ ആ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറയാം. ഒന്നാമത്തെ മെമ്പർ എന്ന് പറയുന്നത് ഒരു ബാർനെറ്റാണ്, സർ റോജർ ഡി കവർലി എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ മെമ്പർ എന്ന് പറയുന്നത് എ ജെൻറ്റിൽമാൻ ലോയർ എന്നേ പറയുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. എ ജെൻറ്റിൽമാൻ ലോയർ, ഇതാണ് രണ്ടാമത്തെ ക്യാരക്ടർ. മൂന്നാമത്തെ എന്ന് പറയുന്ന ഒരു മെർച്ചൻ്റാണ്, സർ ആൻഡ്രൂ ഫ്രീപോർട്ട് എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്യാരക്ടർ. നാലെന്ന് പറയുന്നത് ക്യാപ്റ്റൻ സെൻട്രി, പിന്നെ ഒരു ഗാലൻ വിൽ ഹണി കോംബ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ, പിന്നെ വരുന്നത് ക്ലർജിമാൻ. ഇത്രയും പേരാണ് ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ചിലരുടെ ഒന്നും പേര് മെൻഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് അവരുടെ പ്രൊഫഷൻ വെച്ച് പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എസ്സേ അത്രയേ ഉള്ളൂ, തീർന്നു. ഇതിൽ എസ്സേ ചോദിക്കുന്നത് ലാസ്റ്റ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന എസ്സേ പോലും അതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പോലും ഈ ക്യാരക്ടേഴ്സിനെ ഒന്ന് അനലൈസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഏർലി 18th century അർബൻ സൊസൈറ്റിയാണ് ഇവരെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്യാരക്ടർ ആരാന്ന് നമ്മൾ പറഞ്ഞത് സർ റോജർ ഡി കവർലി, അദ്ദേഹത്തിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. തുടക്കത്തിൽ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ആ സ്പെക്ടേറ്റർ ക്ലബ്ബിൻ്റെ ഫസ്റ്റ് മെമ്പർ ആരാണ്, സർ റോജർ ഡി കവർലിയാണ്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു അരിസ്റ്റോക്രാറ്റിക് ഡിസന്റ് എന്ന് ആദ്യമേ പറഞ്ഞു.
പറയുന്നുണ്ട്. ജെൻറ്റിൽമാൻ ഓഫ് അരിസ്റ്റോക്രാറ്റിക് ഡിസെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, അരിസ്റ്റോക്രാറ്റിക്കിൻ്റെയൊക്കെ മീനിങ് അറിയായിരിക്കുമല്ലോ. അപ്പം ഈ ബാരനെറ്റ് എന്നിൻ്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബാരനെറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രിട്ടനിൽ ഒരു ഹെറിറ്ററി ടൈറ്റിൽ ഹോൾഡ് ചെയ്യുന്നതാണ് ഈ ബാരനെറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു നൈറ്റിനേക്കാൾ മുകളിലും എന്നാൽ ഒരു ബാരനേക്കാൾ ഇടയിലും നിൽക്കുന്ന ആ ഒരു സ്ഥാനം, അതാണ് ഈ ബാരനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആര്, ഈ പറയുന്ന സർ റോജർ ഡി കവർലി എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു അരിസ്റ്റോക്രാറ്റിക് ഡിസെൻഡ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജെൻറ്റിൽമൻ എന്നാണ് എപ്പോഴും പറയുന്നത്. അത് ഇദ്ദേഹം ജെൻറ്റിൽമൻ തന്നെയാണ്. പക്ഷേ എന്തോ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു എന്തോ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇദ്ദേഹത്തിൻ്റെ ബിഹേവിയറിലുണ്ട്. അതെന്ത് തന്നെ ആയാലും ഇദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഗുഡ് സെൻസ് ഹ്യൂമറും കൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഇദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഇനി ഇത് പറയുന്നുണ്ട്, ഹി വാസ് നെവർ ബി ഇൽ ടെമ്പേർഡ് ഓർ ഒബ്സ്റ്റിനേറ്റ് എന്ന്. എന്താ, അദ്ദേഹം ഒരിക്കലും ഒരു ഇൽ ടെമ്പേർഡ് ആയിട്ടുള്ളൊരു സ്വഭാവം ഇദ്ദേഹത്തിനില്ല, ഒബ്സ്റ്റിനേറ്റും അല്ല. എന്ന് വെച്ചാൽ എന്താ, സ്റ്റബേൺ നേച്ചറും അല്ല ഇദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിനുള്ളൊരു കഴിവ് എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഫെമിലിയർ ആയിട്ടുള്ള എല്ലാവരെയും പ്ലീസ് ചെയ്യാനുള്ള, ഒബ്ലീവ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഇദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് സെർവൻസിനോടായാലും ടെനൻസിനോടായാലും ഇദ്ദേഹം ബിഹേവ് ചെയ്യുന്ന ആ ഒരു രീതി വെച്ചിട്ട് എല്ലാവർക്കും ഇദ്ദേഹത്തിനോട് ഇഷ്ടമേ തോന്നിയിട്ടുള്ളൂ. ഇദ്ദേഹത്തിനോട് ഒരു ഹീസ് മോർ ബിലോഡ് ദാൻ എസ്റ്റീംഡ് എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാവരും ബഹുമാനത്തേക്കാൾ കൂടുതൽ അദ്ദേഹത്തിനോട് തോന്നിയിരുന്നത് സ്നേഹമാണെന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പെരുമാറ്റം കൊണ്ടായിരിക്കാം. ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ എന്തോ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആദ്യമേ പറയുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിനൊരു ബ്യൂട്ടിഫുൾ വിഡോയുമായൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് ഇദ്ദേഹം ഫുള്ളി ഡിസപ്പോയിൻറ്റഡ് ആകുന്നത്. കുറേ കാലത്തേന് അദ്ദേഹം ഒരു മൂഡി നേച്ചറിലായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം കുറേ നാൾക്ക് ശേഷം തൻ്റെ ആ ഒരു എന്താ ജോവിയൽ നേച്ചർ റീഗെയിൻ ചെയ്യുകയും ഒരു ബാച്ചിലറായിട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു ബാച്ചിലറാണ്. ആ ഒരു ഇതിന് ശേഷമാണ് അദ്ദേഹം ബാച്ചിലറായിട്ട് തുടരുന്നത്. പിന്നെ അദ്ദേഹം വീണ്ടും തൻ്റെ ആ ഒരു ചിയർഫുൾ മൂഡിലേക്ക് തിരിച്ചെത്തുകയും പിന്നീട് ആ ഒരു രീതിയിൽ അങ്ങ് തുടരുകയാണ് ചെയ്തത്. അപ്പം എല്ലാവരാലും ഒരു ജെൻറ്റിൽമൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം ഒരു കോർട്ട് സെക്ഷനിലെ ഒരു ജസ്റ്റിസ് കൂടിയാണ്. എന്ന് വെച്ചാൽ ഒരു ക്രിമിനൽ കോർട്ട് സെക്ഷൻ ഉണ്ട്, അതിലെ ഒരു ജസ്റ്റിസ് കൂടിയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്യാരക്ടർ, സർ റോജർ ഡി കവർലി, എ ജെൻറ്റിൽമാൻ ഓഫ് അരിസ്റ്റോക്രാറ്റിക് ഡിസെൻറ്റ്. അപ്പോൾ എന്താ, നമുക്കിത് കൊച്ചു കൊച്ചു സെൻറ്റൻസുകളാക്കി എഴുതാനായിട്ട് എളുപ്പമാണ്. അത്ര മാത്രമേ പറയുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഹേവിയർ, ഗുഡ് സെൻസ് ആ ഹ്യൂമറിനാൽ ബാക്കിയുള്ളവരാൽ ഇഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തിത്വം. ഇതിനിടയിൽ അൺയൂഷ്വൽ ആയിട്ട് വന്നൊരു കാര്യം എന്താണ്, ഒരു ബ്യൂട്ടിഫുൾ വിഡോയുമായ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഡിസപ്പോയിൻറ്റഡ് ആകുന്നു. പിന്നീട് കുറേ നാൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജറ്റിക് മൂഡ് തിരിച്ചെടുക്കുകയും വീണ്ടും ഒരു ബാച്ചിലറായിട്ട് ലൈഫ് ലോങ് തുടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ, അദ്ദേഹം മാൻ കൈൻഡിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിന് സെർവൻസിനോടായാലും ടെനൻസിനോടായാലും അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ നല്ല രീതിയിലായതുകൊണ്ടും എല്ലാവരാലും എന്താ റെസ്പെക്റ്റിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നിയിരുന്ന ഒരു വ്യക്തിത്വം. അതാണ് നമ്മുടെ സ്പെക്ടേറ്റർ ക്ലബിലെ ഒന്നാമത്തെ വ്യക്തി, സർ റോജർ ഡി കവർലി. ഇനി അടുത്ത നമ്മുടെ രണ്ടാമത്തെ ക്യാരക്ടർ, ജെൻറ്റിൽമാൻ ലോയറിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് റിച്ചാർഡ് സ്റ്റീൽ നമ്മളോട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ജെൻറ്റിൽമാൻ ലോയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഹി വാസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി, വിറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു ലോയറാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്കിൽ കൂടിയും അദ്ദേഹം ഫെമിലിയർ ആയിരുന്നത് ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഇപ്പോൾ ലൈക്ക് അരിസ്റ്റോട്ടിൽ, ലോഞ്ചേനസ്, ഹൊറൈസ് ഇവരെയൊക്കെ പോലുള്ള റൈറ്റേഴ്സുമായിട്ടായിരുന്നു അദ്ദേഹത്തിനൊരു ഫെമിലിയാരിറ്റി കൂടുതലും ഉണ്ടായിരുന്നത്. ഒരു ലോയർ എന്നുള്ള നിലയിൽ ലോയയുടെ ബേസിലുള്ള ഇംഗ്ലീഷ് റൈറ്റേഴ്സിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നത് ആരെക്കുറിച്ചാണ്? ഈ പറയുന്ന ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ കുറിച്ചായിരുന്നു. അതുമല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നത് ഒരുപക്ഷെ ആ റൈറ്റേഴ്സിനേക്കാളും കൂടുതൽ ഈ പറയുന്ന ക്ലാസിക്കൽ റൈറ്റേഴ്സിനെയായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലാക്കിയിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം നല്ലൊരു റീഡറായിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും ആ ഒരു കാലഘട്ടത്തിലെ ചില റൈറ്റേഴ്സിനെ മാത്രമേ ഇദ്ദേഹം അപ്രൂവ് ചെയ്തിരുന്നുള്ളൂ. ഇനി ഏൻഷ്യൻറ്റ് മാനേഴ്സ് ആൻഡ് റൈറ്റിങ്സിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫെമിലിയാരിറ്റി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മികച്ച ഒബ്സർവറാക്കി ഇദ്ദേഹത്തിനെ മാറ്റുന്നതും. ഇത് കൂടാതെ ഇദ്ദേഹം എന്തുമായിരുന്നു, ഹി വാസ് എൻ എക്സലൻറ്റ് ക്രിട്ടിക് ഓഫ് ഡ്രാമ എന്നുകൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തിയേറ്ററിൽ പ്രസൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ പെർഫോമേഴ്സ്, ആക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. കാരണം മുന്നിലൊരു ക്രിട്ടിക് ഇരിപ്പുണ്ട് എന്ന
പറഞ്ഞാൽ അവരുടെ ബെസ്റ്റ്, അവരുടെ എബിലിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അവർ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തിയേറ്ററിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ ലഭിച്ചിരുന്നത് കാണാൻ വന്നിരുന്ന വ്യൂവേഴ്സിനായിരുന്നു. കാരണം അവർ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരിക്കും അന്ന് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്യാരക്ടർ, ജെന്റിൽമാൻ ലോയർ. ലോയർ എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താ, ലോയേക്കാൾ കൂടുതൽ ക്ലാസിക്കൽ റൈറ്റിംഗ്സിന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി, ഏറ്റവും കൂടുതൽ തിയേറ്റർ ആർട്ടിനെ, തിയേറ്റർ ആർട്ടെന്നല്ല ഈ ഡ്രാമയുടെ ക്രിട്ടിക്കായിരുന്ന ഒരു വ്യക്തി. അടുത്ത നമ്മുടെ സ്പെക്ടേറ്റർ ക്ലബ്ബിലെ മെമ്പർ എന്ന് പറയുന്നത് സർ ആൻഡ്രി ഫ്രീപോർട്ടാണ്. അദ്ദേഹം ഒരു സക്സസ്ഫുൾ മെർച്ചൻ്റ് ഓഫ് ലണ്ടൻ എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻ്റലിജൻറ്റ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് നോളജബിൾ അബൌട്ട് ഓൾ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് എന്നാണ് പറയുന്നത്. ട്രേഡിനെക്കുറിച്ച് ഏത് മേഖലയിൽ നിന്ന് ചോദിച്ചാലും അദ്ദേഹത്തിന് ഒരുവിധം എല്ലാ നോളജുമുള്ളൊരു വ്യക്തി. ഇനി അദ്ദേഹം ഹോൾഡ് ചെയ്തിരുന്ന പ്രിൻസിപ്പിൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇറ്റ് വാസ് എ സ്റ്റൂപ്പിഡ് ആൻഡ് ബാർബറസ് വേ ടു എക്സ്റ്റെൻഡ് ഡൊമിനിയൻ ബൈ ആംസ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ദ ബെസ്റ്റ് വേ ടു ഗെയിൻ നോളജ് ഓവർ നേഷൻസ് അക്കോർഡിംഗ് ടു ഹിം വാസ് ബൈ ആർട്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ മേൽക്കോയ്മ നേടുന്നത് ഒരിക്കലും നമ്മുടെ ഫിസിക്കൽ പവർ കൊണ്ടായിരിക്കരുത്. പകരം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ അത് എന്തിലൂടെ ആകണമെന്നാണ് പറയുന്നത്, ആർട്സിലൂടെയും ഇൻഡസ്ട്രിയിലൂടെയും ആകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രേഡ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നത് ഓൺലി ത്രൂ ഡിലിജൻസ് എന്ന് കൂടി പറയുന്നുണ്ട്. കാരണം സ്ലോത്ത് എന്ന് പറയുന്നത് ഒരുപാട്, ഒരു സ്വോർഡ് എത്രത്തോളം നാശം വരുത്താവോ അതിനേക്കാളും നാശം വരുത്തിയിട്ടുള്ള ഒന്നാണ് സ്ലോത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്, ട്രേഡ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നത് ഓൺലി ത്രൂ ഡിലിജൻസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, അധ്വാനത്തിലൂടെ മാത്രമായിരിക്കണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്നൊരു ബിലീഫ് തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് ഒരുപക്ഷെ ബാക്കിയുള്ള നേഷൻസിനേക്കാളും ഒരുപാട് മുൻപന്തിയിൽ എത്തിയേക്കും എന്ന് ഇദ്ദേഹത്തിനൊരു വിശ്വാസമുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്പെക്ടേറ്റർ ക്ലബ്ബിൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഏതാണെന്ന് വെച്ചാൽ, ഒരു ക്യാപ്റ്റനാണ്, ക്യാപ്റ്റൻ സെൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. ഇദ്ദേഹത്തിന് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജെന്റിൽമാൻ ഓഫ് കറേജ്, ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ബട്ട് ഇൻവിൻസിബിൾ മോഡസ്റ്റി എന്ന് പറഞ്ഞിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ക്യാപ്റ്റനായിട്ട് മിലിറ്ററിയിൽ കുറേ വർഷം സെർവ് ചെയ്തൊരു വ്യക്തിയാണ്. ഒരുപാട് ബാറ്റിൽസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മിലിറ്ററി ലൈഫിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, മെറിറ്റിനും മോറസ്റ്റിക്കും ഒന്നും ഈ ഒരു പ്രൊഫഷനിൽ പ്രൊമോഷൻ കിട്ടുന്നതിന് സഹായിക്കുന്ന ഒന്നേ അല്ല. ഈ പറയുന്ന രണ്ടും ആരും ശ്രദ്ധിക്കത്തില്ല. ഈ മിലിറ്ററി ഫീൽഡിൽ പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ത്രൂ എന്തിലൂടെ മാത്രമേ പറ്റൂ, ത്രൂ ഫ്ലാറ്ററി ആൻഡ് ഇൻഫ്ലുവൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലൂടെ മാത്രമേ മിലിറ്ററിയിൽ ആ ഒരു ഫീൽഡിൽ പ്രൊമോഷൻ ലഭിക്കുകയുള്ളൂ, അല്ലാതെ ഈ പറയുന്ന മോഡസ് നേച്ചറിനൊന്നും യാതൊരു വിലയും അല്ലെങ്കിൽ മെറിറ്റിനൊന്നും യാതൊരു വിലയും ഇല്ല എന്ന് അദ്ദേഹത്തിന് സ്വന്തം ലൈഫിലൂടെ മനസ്സിലായി. അദ്ദേഹം വളരെ ഫ്രാങ്കായിട്ടാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരാൽ ഒരുപാട് അഡ്മയർ ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ആര്, ഈ പറയുന്ന ക്യാപ്റ്റൻ സെൻട്രി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരുപാട് സെർവേയിലുമല്ല, എന്നാൽ അങ്ങ് ഒരുപാട് ഡൊമിനിയറിങ് ക്യാരക്ടറുമല്ല. ക്രിക്കറ്റ് ക്ലബ്ബിലെ അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് വിൽ ഹണികോംബാണ്. അദ്ദേഹത്തിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്പം ഐറണി കലർത്തി, ഒരു കുറച്ച് ഹ്യൂമറൊക്കെ കലർത്തിയാണ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇദ്ദേഹം ഒരു ഗാലൻ്റാണ്. ആ ഒരു കാലഘട്ടത്തിലെ എല്ലാ പ്ലഷേഴ്സിനെ കുറിച്ചും ഒരു നോളജുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ആ പ്ലഷേഴ്സ് എല്ലാം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, വിൽ ഹണികോംബ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു എൽഡർലി ജെന്റിൽമാൻ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ യൂത്ത്ഫുൾ അപ്പിയറൻസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് വിൽ ഹണികോംബ് എന്ന് പറയുന്നത്. ഒരുപാട് സോഷ്യൽ ഗ്രേസസ് ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഹോബി എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് വിൽ ഹണികോംബിൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനിപ്പം ഒരു ആ ഒരു ഹൈ സൊസൈറ്റി നിലനിൽക്കുന്ന എല്ലാ ഫാഷൻസിനെ കുറിച്ചും സ്റ്റൈൽസിനെ കുറിച്ചും അല്ലെങ്കിൽ സ്കാൻഡൽസിനെ കുറിച്ചും ഒക്കെ നല്ല നോളജാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വേ ഓഫ് ടോക്ക് ആ ബാക്കി മെമ്പേഴ്സിലും ഒരു എനർജി പകരുന്നതിന് എന്താ സഹായിക്കുന്ന ഒന്നുമാണ്. സ്പെക്ടേറ്റർ ക്ലബ്ബിലെ ലാസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് ഒരു ക്ലർജി മാനാണ്. എന്താ ഒരു ഹോളി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു ഫിലോസഫിക്കൽ ആള്. ആരാണ് ഈ ക്ലർജി മാൻ? അദ്ദേഹത്തിന് എപ്പോഴും സ്പെക്ടേറ്റർ ക്ലബ്ബ് ബാക്കിയുള്ള മെമ്പേഴ്സിനെ പോലെ എന്താ വിസിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് റെഗുലറായിട്ട് അദ്ദേഹത്തിന് സ്പെക്ടേറ്റർ ക്ലബ്ബിൽ വിസിറ്റ് ചെയ്യാൻ കഴിയില്ല. എങ്കിൽ കൂടിയും ഇദ്ദേഹം വരുമ്പോഴൊക്കെ അത് ബാക്കിയുള്ളവരിൽ ഒരു സ്പിരിച്വൽ എഫക്റ്റ് സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു. കാരണം ഡിവൈൻ ടോപ്പിക്സിൽ ഇദ്ദേഹത്തിന് നല്ലപോലെ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു. ഈ മാൻകൈൻഡിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത്, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരിലും ഇദ്ദേഹം വരുമ്പോൾ ഒരു എനർജി നൽകാൻ കഴിഞ്ഞിരുന്നു. ഇദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നത് ഈ ഡിവൈൻ ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് വളരെയധികം ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എലക്വൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയായിരുന്നു.
ഈ ഒരു ഇഷ്യൂവിൻ്റെ എന്താ ഹെൽത്ത് ഇഷ്യൂവിൻ്റെ പ്രോബ്ലം മൂലം അദ്ദേഹത്തിന് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ക്ലർജി മാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡ്യൂട്ടീസും അതുപോലെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിൽ കൂടിയും അദ്ദേഹം എന്താ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു ഐഡിയൽ പേഴ്സൺ എന്നുള്ള നിലയിൽ കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ മിസ്ഫോർച്യൂൺസിലും അല്ലെങ്കിൽ ഇൻഫോർമറ്റീവ്സിലും ഒരു ഹോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിരുന്നു? ഈ ക്ലർജിമാനെ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻറ്റഗ്രിറ്റി ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സിനെ സൃഷ്ടിക്കാനും കാരണമായിട്ടുണ്ട്. ഇത്തരത്തിൽ നല്ലൊരു ക്യാരക്ടറായിട്ടാണ് ഈ ക്ലർജിമാനെ റിച്ചാർഡ് സ്റ്റീലിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ ആറ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയുമേ ഉള്ളൂ ഈ എസ്സേ എന്ന് പറയുന്നത്. ഈ ആറ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് സ്റ്റേജിൽ പോർട്രേ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ ഒരു കാലഘട്ടത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ആൾക്കാരെ മാത്രമല്ല, പകരം എന്തുകൂടിയാണ് റിച്ചാർഡ് സ്റ്റീൽ എന്ന് പറയുന്ന ആ ഒരു എസേയിസ്റ്റിൻ്റെ ക്യാരക്ടറൈസേഷനുള്ള ആ ഒരു എബിലിറ്റി കൂടിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവരെല്ലാവരും ഓരോ സൊസൈറ്റി അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ പർട്ടിക്കുലർ പ്രൊഫഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണെങ്കിൽ കൂടി ക്ലിയർലി ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടാണ് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഇൻസൈറ്റ് ഫോക്കസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അവരുടെ ട്രെയ്റ്റ്സും പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സും എല്ലാം തന്നെ ആറ്റിറ്റ്യൂഡ്സും എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ഒരാൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ള തോന്നലിലാണ് നമുക്ക് അത് കേൾക്കുമ്പോൾ തോന്നുന്നത്. അത്തരത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ റിച്ചാർഡ് സ്റ്റീലിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ എക്സെൻട്രിസിറ്റീസും വീക്ക്നെസ്സും ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് അല്പം ഐറണി കലർത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വായിക്കുന്ന ഒരാളിൽ ഒരു മടുപ്പ് തോന്നത്തില്ല. സാധാരണഗതിയിലേക്ക് ഈ ക്യാരക്ടറൈസേഷൻ ഇങ്ങനെ ഓരോരുത്തരുടെ ക്യാരക്ടർ അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ വായിക്കുന്ന ഒരു റീഡറിൽ ഒരുപാട് മടുപ്പുണ്ടാക്കും. പക്ഷെ ഇത്തരത്തിലൊരു ഐറണി കലർത്തി പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്കത് വായിക്കാനൊരു ഇഷ്ടം തോന്നും. അങ്ങനെയാണ് റിച്ചാർഡ് സ്റ്റീലിയസെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ ഇത്രയുമേ ഉള്ളൂ. ഈ ആറ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. ഇനി ഇതിൽ അനോട്ടേഷൻസ് ഞാനൊന്ന് വായിക്കാം. ഫസ്റ്റ് അനോട്ടേഷൻ എന്ന് പറയുന്നത്, ഐ മസ്റ്റ് നോട്ട് ഒമിറ്റ് ദാറ്റ് സർ റോജർ ഈസ് എ ജസ്റ്റിസ് ഓഫ് ദ കോറം ദാറ്റ് ഹി ഫിൽസ് ദ ചെയർ അറ്റ് എ കോർട്ട് സെഷൻ വിത്ത് ഗ്രേറ്റ് ഡെബിലിറ്റീസ് ആൻഡ് 3 months അഗോ ഗെയിൻഡ് യൂണിവേഴ്സൽ അപ്ലോസ് ബൈ എക്സ്പ്ലൈനിങ് എ പാസേജ് ഇൻ ദ ഗെയിം ആക്ട്. ഇത് കേൾക്കുമ്പോഴേ മനസ്സിലാക്കണം ഏത് ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആരുടെ കുറിച്ചാണ് പറയുന്നത്? ഫസ്റ്റ് ക്യാരക്ടർ സർ റോജർ ഡി കവാലിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എഴുതുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് റിച്ചാർഡ് സ്റ്റീലിനെ കുറിച്ച് എഴുതുക, സെക്കൻഡ് പാരഗ്രാഫിൽ സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു സിറ്റുവേഷൻ വരുന്ന അവിടെ വെച്ച് നിർത്തുക. ലാസ്റ്റല്ലേ പറയുന്നത് അദ്ദേഹം ഒരു എന്താ ക്രിമിനൽ സെഷനിലെ ഒരു ജസ്റ്റിസ് ആയിരുന്നു എന്ന് പറയുന്നില്ലേ. അപ്പോൾ അതുവരെ എഴുതുക, ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് അനോട്ടേഷൻ.